മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് ചിത്രം ആഗോളതലത്തിൽ നിന്ന് നൂറ്റി അമ്പത് കോടി രൂപയാണ് കളക്ഷനായി നേടിയത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് സന്തോഷ വാർത്ത അറിയിച്ചത് ഇപ്പോൾ സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം മമ്മൂട്ടിയെ കാണാൻ എത്തിയിരിക്കുകയാണ് ജൂഡ് ആന്റണി ജോസഫ് സോഷ്യൽ മീഡിയയിലൂടെ സൂപ്പർ താരത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ജൂഡ് തന്നെയാണ് സന്തോഷ വാർത്ത അറിയിച്ചത് ആകാശത്തല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച ഒരേ ഒരു താരം പച്ചയായ മനുഷ്യൻ നന്ദി മമ്മൂക്ക ഈ സ്നേഹത്തിന് ചേർത്ത് നിർത്തലിന് നല്ല വാക്കുകൾക്ക് ജൂഡ് ജൂഡാൻറ്റണി ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് മമ്മൂട്ടിയുടെ ജീവിതം സിനിമയാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് നേരത്തെ ജൂഡ് ജൂഡാൻ്റണി വ്യക്തമാക്കിയിരുന്നു മമ്മൂട്ടിയോട് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ തൻ്റെ ജീവിതം സിനിമയാക്കേണ്ട എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് എപ്പോഴെങ്കിലും മനസ്സ് മാറുകയാണെങ്കിൽ തനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ജൂഡാൻ്റണി വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തെ ആസ്പദമാക്കിയാണ് ജൂഡ് ചിത്രം ഒരുക്കിയത് ആദ്യ ദിവസം മുതൽ മികച്ച അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് ലഭിച്ചിരുന്നത് ടൊവിനോ തോമസ് ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ അപർണ ബാലമുരളി ലാൽ തുടങ്ങിയ വൻ താരനിരയാണ് അണിനിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക